വളരെ ലൈറ്റായിട്ട് ഇത്
ഒരു ഡിസൈൻ പോലെ നമുക്കത് ഉണങ്ങി കിട്ടും. ഇതുപോലെ കൊടുക്കാം. അപ്പൊ നമുക്ക് അത് ഉണങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ഡിസൈനിൽ തന്നെ അത് അങ്ങനെ ഉണങ്ങി വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് വേണ്ട. അതുപോലെ തന്നെ അത് ഉണങ്ങി വരുന്നത് ഇത് കുറച്ച് സമയമെടുക്കും. ഒരു ഒരു മണിക്കൂറോളം നമ്മൾ അതിനെ വെറുതെ വിടേണ്ടി വരും. കാരണം നമ്മൾ ഫെവിക്കോൾ വെറുതെ ഇടുകയല്ല, കുറച്ച് കട്ടിയിലിടുന്നതുകൊണ്ട് അത് ഉണങ്ങാൻ കുറച്ച് താമസിക്കും. അത് പെറ്റലനുസരിച്ച് വേണം നമ്മൾ പെയിൻ്റ് ഇടാനായിട്ട്. ചെറിയ പെറ്റൽ വരുമ്പോൾ കുറച്ചിട്ടാൽ മതി. പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾക്ക് ഗ്ലാസ് പെയിൻ്റ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കിയാൽ മതി. കാരണം നമ്മൾ കുറേ നേരം അതിനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒറ്റ കളറിലങ്ങ് വരും. അപ്പോൾ അത് വേണ്ട. നമ്മൾക്ക് കുറച്ചൊരു ഡിസൈൻ പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്താൽ മതി. ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഗ്രീനിലും നമ്മൾ ഗ്രീനാണ് അതിന് ലീഫ് ഗ്രീൻ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് പെയിൻറ്റ്. പിന്നെ സ്റ്റെമ്മ് വെറുതെ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ഗ്രീൻ വെച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയും ചെയ്തിട്ടുള്ളൂ. ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. അത് വർക്ക് കംപ്ലീറ്റ് ആയി. ഇത്രേ ഉള്ളൂ വർക്ക്. വലിയ ബുദ്ധിമുട്ടുള്ള വർക്കൊന്നുമല്ല. നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കളർ മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിന് വേറെ കളർ അടിക്കണം. അതിന് കോൺട്രാസ്റ്റ് അനുസരിച്ച് ഫ്ലവറിന് കളർ കൊടുക്കുക. അത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ നമുക്കിതിന് ഇപ്പോൾ ഇത് ഇങ്ങനെ ക്ലിയർ വാർണിഷ് അടിച്ച് വെക്കണം. കാരണം എന്തായാലും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴെങ്കിലും വാഷ് ചെയ്യണം എന്ന് തോന്നിയാൽ വാഷ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ട് ക്ലിയർ വാർണിഷ് നന്നായിട്ട് തൂത്ത് കൊടുക്കണം. നന്നായിട്ട് ഉണങ്ങിയിട്ട് തൂക്കാവും. ഞാനിപ്പോൾ ചെയ്തോടത്ത് തൂക്കുന്നില്ല. ബാക്കിയുള്ള സ്ഥലത്ത് ക്ലിയർ വാർണിഷ് തൂക്കുന്നുണ്ടെങ്കിൽ ഇതായിരുന്നു പോലെ ഇരിക്കും. ക്ലിയർ വാർണിഷ് അടിച്ചപ്പോൾ ഒത്തിരി വ്യത്യാസമായില്ലേ. കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ വാർണിഷ് അടിച്ച് വയ്ക്കും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ എല്ലാവർക്കും. കാരണം നമുക്ക് അധികം സമയമൊന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ആ ഫെവിക്കോൾ ഇട്ടിട്ട് ആ പെയിൻറ്റ് ഉണങ്ങാൻ മാത്രം കുറച്ച് സമയം എടുക്കും. ഇപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് ഇപ്പം നമുക്ക് വീടുകൾ ഇപ്പോൾ ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബാൽക്കണിയിൽ ശരിക്കും പറഞ്ഞത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിളീനെ വളർത്തുകയും ചെയ്യാം, നല്ല ഭംഗിയായിട്ട് പോട്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.